ഗോപീസുന്ദറിൻ്റെ വിഷയം തന്നെയാണ് എപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിലായതിനു ശേഷം ഗോപീസുന്ദർ ഏത് പെൺകുട്ടിയുമായി നിന്നാലും അവരുമായി വച്ച് ഗോസിപ്പുകൾ അടിച്ചിറക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. എന്നാൽ ഗോപീസുന്ദർ ഇതൊന്നും തന്നെ മുഖവര കൊടുക്കാതെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഓരോ പെൺകുട്ടികളുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം തന്നെ പങ്കുവയ്ക്കുകയാണ്. ഓരോ പെൺകുട്ടികളുമായി ഓരോ സ്ഥലത്തെത്തി അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് ഗോപീസുന്ദർ വീണ്ടും തരംഗമാവുകയാണ്. ഇപ്പോൾ അത്തരത്തിലൊരു പുതിയ പെൺകുട്ടിയുമായി നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത്. ഈ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ. പുതിയ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പെൺകുട്ടി എവിടെയെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുമുണ്ട്. സംഗീതത്തിനപ്പുറം ഗോപീസുന്ദറിൻ്റെ വ്യക്തിജീവിതമാണ് എപ്പോഴും തലക്കെട്ടുകളിൽ പ്രാധാന്യമായി നിൽക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന ഈ ചിത്രത്തിന് പിന്നാലെയുള്ള പെൺകുട്ടി ആരെന്ന് അന്വേഷിക്കുകയാണ് എല്ലാവരും. അമൃതയുമായി പിരിഞ്ഞതിന് ശേഷം ഗോപിക്കെതിരെ ഗുരുതരമായ സൈബർ അറ്റാക് ഉണ്ടെന്ന് പറയണം. പിന്നീട് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ എല്ലാ ചിത്രങ്ങൾക്കും താഴെ വരുന്ന മോശമായിട്ടുള്ള കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുള്ളതും എല്ലാവർക്കും വളരെയധികം അസഹനീയമായി തുടങ്ങി. യുവഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങളാണ് ഇത്തരത്തിൽ മോശമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതും. ഗോപീസുന്ദർ വീണ്ടും പുതിയ സൈബർ ബന്ധത്തിൽ പ്രവേശിപ്പിക്കുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള കഥകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഇപ്പോൾ വീണ്ടും ഗോപീസുന്ദറിൻ്റെ ചിത്രങ്ങൾ ചർച്ചയാകുന്നു. സുഹൃത്തിനൊപ്പം വൃന്ദാവനം സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഗായിക അദ്വൈത പത്മകുമാറിനോടൊപ്പമാണ് മധുര വൃന്ദാവനം കാണാൻ പോയിരിക്കുന്നത്. ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ അദ്വൈത തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗോപീസുന്ദറിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട്. ഭക്തിസാന്ദ്രമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണെങ്കിലും ഇതിനു താഴെ സ്ഥിരം കമൻറ്റുകളാണ് വരുന്നത്. വളരെ പെട്ടെന്ന് ഗോപി അടുത്ത റിലേഷനിലായോ എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല കൂടെയിരിക്കുന്ന പെൺകുട്ടി ആരാണെന്നറിയാനും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഗോപി പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഗായികമാരിൽ ഒരാളാണ് അദ്വൈത. 2020 റിലീസ് ചെയ്ത കരവീരകൺകൾ എന്ന ആൽബത്തിൽ പാടിയ പെൺകുട്ടിയായിരുന്നു അദ്വൈത. ഗോപീസുന്ദറിൻ്റെ സംഗീതം സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ആൽബം കൂടിയായിരുന്നു ഇത്. ബി കെ ഹരിനാരായണൻ രചിച്ച ഈ പ്രൊജക്റ്റിൽ അദ്വൈതയും പങ്കാളിയായിരുന്നു. അങ്ങനെ ഇരുവരും ഒരുമിച്ചുള്ള സൗഹൃദമാകാൻ പുതിയ യാത്രയിലേക്ക് നയിച്ചതെന്നും രണ്ടുപേർക്കും ഇത്തരത്തിലുള്ള സ്പിരിച്വൽ യാത്രയോടുള്ള ഇഷ്ടമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവർ ഒരുമിച്ച് പോയതെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞനിൽ ഒരാൾ തന്നെയാണ് ഗോപീസുന്ദർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരവധി ഹിറ്റ് പാട്ടുകൾ സംഗീതമൊരുക്കി ശ്രദ്ധേയനാകാൻ ഗോപിക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ പല പാട്ടുകളും കോപ്പി അടിച്ചുണ്ടാക്കുന്നതാണെന്നുള്ള ആരോപണവും വരും കാലത്ത് താരത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം മറികടന്ന് തൻ്റെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം ഇപ്പോൾ. സംഗീതത്തിനപ്പുറം ഗോപീസുന്ദറിൻ്റെ വ്യക്തിജീവിതമാണ് ഇപ്പോൾ തലക്കെട്ടുകളിൽ നിറയുന്നത്. വിവാഹം കഴിക്കാതെ ലിവിംഗ് റിലേഷൻഷിപ്പുകളുമായി നടക്കുന്ന ഗോപീസുന്ദറിൻ്റെ ചില റിലേഷൻഷിപ്പ് ചുറ്റിപ്പറ്റി പലതരം വിവാദങ്ങളും ഉയർന്നു വരുന്നു. ഇതിനെക്കൂട്ടി സംസാരിക്കാൻ നിരവധി പേരും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികളുമായി ഇഴുകി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഗോസിപ്പ് കോളത്തിൽ നിറയുന്നതെന്ന് പറയുന്നു. അങ്ങനെ അധികം ആരും പങ്കുവയ്ക്കാത്ത പോലത്തെ ചിത്രങ്ങളാണ് ഗോപീസുന്ദർ പങ്കുവയ്ക്കുന്നത്. എത്രയോ സെലിബ്രിറ്റികൾ പെൺകുട്ടികളോട് ചിത്രം എടുക്കുന്നു. ഗോപീസുന്ദറിനോട് മാത്രം എന്താണ് പ്രശ്നമെന്ന് ചിന്തിച്ചു നോക്കൂ എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.